சீமாஸின்டே கற்கடக கிழிவு 5 முதல் 50% வரை. கற்கடக கிழிவு, அடிப்பொழி கிழிவு. சீமாஸ் வெட்டிங் கலெக்ஷன், தொடுபுழா, அங்கமாலி, ஆலுவா, பெரும்பாவூர். പ്രകൃതി സൗന്ദര്യം കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട മലങ്കര ഭാഗത്തെ ടൂറിസം സാധ്യതകൾ ഉപയോഗപ്പെടുത്താതെ തദ്ദേശ സ്ഥാപനങ്ങൾ. നിരവധി ജലാശയങ്ങൾ കൊണ്ടും വെള്ളച്ചാട്ടങ്ങൾ കൊണ്ടും അനുഗ്രഹീതമാണ് മുട്ടം, കാഞ്ഞാർ, കോളപ്ര തുടങ്ങിയ പ്രദേശങ്ങൾ. വികേന്ദ്രീകൃത ഗ്രാമീണ ടൂറിസം നയം സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിരിക്കെ നിർദ്ദിഷ്ട മലങ്കര ടൂറിസം പ്രോജക്റ്റിൻ്റെ അനുബന്ധ പദ്ധതികളായി പ്രയോജനപ്പെടുത്താവുന്ന ടൂറിസം സാധ്യതകളാണ് അവഗണിക്കപ്പെട്ടു പോകുന്നത്. ഗ്രാമ കേന്ദ്രീകരിച്ചുള്ള വികേന്ദ്രീകൃത ടൂറിസം നയം സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചെങ്കിലും ഇടുക്കി ജില്ലയിൽ പുതിയ ടൂറിസം കേന്ദ്രമായി വളരേണ്ട മലങ്കര കേന്ദ്രീകരിച്ചുള്ള പദ്ധതികളെല്ലാം അവഗണിക്കപ്പെട്ട നിലയിലാണ്. മലങ്കരയിലെ മലമ്പുഴ മോഡൽ പദ്ധതി എങ്ങും എത്താതായതോടെ അനുബന്ധ ചെറുകിട പദ്ധതികളുടെ സാധ്യതകളും അവഗണിക്കപ്പെട്ടു കഴിഞ്ഞു. നിരവധി ജലാശയങ്ങളാണ് കാഞ്ഞാർ, കുടയത്തൂർ, മുട്ടം പ്രദേശങ്ങളിലുള്ളതെങ്കിലും ഇവയുടെ സാധ്യതകൾ കണ്ട് പദ്ധതികളുമായി മുന്നോട്ട് വരാൻ തദ്ദേശ സ്ഥാപനങ്ങളൊന്നും തയ്യാറായിട്ടില്ല. കാഞ്ഞാർ പുഴയോരത്ത് ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് ആഭിമുഖ്യത്തിൽ ചില സൗന്ദര്യവൽക്കരണ പദ്ധതികൾ ആരംഭിച്ചിരുന്നെങ്കിലും അവയെല്ലാം അവഗണിക്കപ്പെട്ട നിലയിലുമാണ്. പ്രദേശത്തിന്റെ സൗന്ദര്യ സാധ്യതകൾ പ്രയോജനപ്പെടുത്താത്തതിന്റെ നിരാശയിലാണ് ഇവിടെ എത്തുന്ന സഞ്ചാരികളും. ഷൂട്ടിംഗ് ലൊക്കേഷൻ ആയിട്ടുള്ള കാഞ്ഞാറ്റ് കാര്യങ്ങൾ ഇപ്പൊ നിൽക്കുന്നത് നല്ലൊരു ടൂറിസത്തിന് നല്ല സാധ്യതയുള്ള ഒരു മേഖലയാണ് ഇത്. കാരണം ധാരാളം വേറെ തീരപ്രദേശമുള്ള സ്ഥലമാണ്, തീരദേശമായിട്ടുള്ളതാണ്. അപ്പം ഒരു മറൈൻ ഡ്രൈവ് ഒക്കെ പോലെയുള്ള ഒരു ടൂറിസത്തിന് പാക്കേജ് ചെയ്യുവാണെങ്കിൽ നല്ലതാണ്. ഇവിടെ ഒരു വാക്ക് വേ ഒക്കെ ശ്രമിക്കുവാണെങ്കിൽ ധാരാളം ആൾക്കാർ വരും. കാരണം ഇതൊരു ഒത്തിരി റേഞ്ച് ഏരിയയിലേക്ക് കയറി പോകുകയും വേണ്ടയുടെ അത്യാവശ്യം ഒരു മെയിൻ ഏരിയയാണ് ഇവിടെ. ഇടുക്കി ജില്ലയുടെ ഒരു ഏരിയയാണ്, കോട്ടയം ജില്ലയുടെ ഒക്കെ അടുത്ത് വരുന്നതുകൊണ്ട് നല്ലൊരു ഏരിയയാണ്. അപ്പം ഇടുക്കിയുടെ മന്ത്രിയായ റോഷി അഗസ്റ്റിൻ പ്രത്യേകിച്ച് ജലവകുപ്പ് കൂടെ ആയതുകൊണ്ട് അദ്ദേഹം മലമ്പുഴ മോഡൽ, മലങ്കര ടൂറിസം പദ്ധതി തുടങ്ങിയെടുത്ത് തന്നെ നിൽക്കുന്നതാണ് അനുബന്ധ പദ്ധതികൾ മുന്നോട്ട് വയ്ക്കുന്നതിൽ നിന്ന് തദ്ദേശ സ്ഥാപനങ്ങളെ പിന്തിരിപ്പിക്കുന്നത്. മലങ്കര പദ്ധതിയിൽ ആകെ പൂർത്തിയായത് എൻട്രൻസ് പ്ലാസയും കുട്ടികളുടെ പാർക്കും ബോട്ടിയെട്ടിയും മാത്രമാണ്. മലങ്കരയ്ക്ക് വേണ്ടി സിയർത്ത് തയ്യാറാക്കിയത് 102 കോടിയുടെ പദ്ധതികളാണ്. 11 കിലോമീറ്റർ ബോട്ടിംഗ് തന്നെ നിർദ്ദിഷ്ട പദ്ധതിയിലുണ്ട്. പി ജെ ജോസഫ് എം എൽ എ മുൻകൈയെടുത്ത് ഇടുക്കി ജില്ലയ്ക്കാകെ 182 കോടിയുടെ ടൂറിസം പദ്ധതികൾ കേന്ദ്ര സർക്കാരിന് നേരത്തെ സമർപ്പിച്ചിരുന്നു. ഇക്കൂട്ടത്തിൽ മലങ്കര പദ്ധതിയും ഉൾപ്പെടുന്നുണ്ട്. പദ്ധതി യാഥാർത്ഥ്യമായാൽ കേരളത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ ടൂറിസം കേന്ദ്രമായ മലങ്കരയും അനുബന്ധ പദ്ധതികളിലൂടെ പരിസര മേഖലകളും മാറാം.